ടോപ്പിക് എന്താണെന്നല്ലേ ഞാൻ പറയാം. അതിനു മുമ്പ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല് എന്റെ ഓപ്പൺ കിച്ചൺ, ലിവിംഗ് റൂം, ഡൈനിങ് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാനാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഓപ്പൺ കിച്ചണ്. ഓപ്പൺ കിച്ചണിന്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഞാൻ ഇവിടെ ആദ്യം എന്റെ കിച്ചണും അതുപോലെ എന്റെ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഓപ്പൺ കിച്ചൺ ഇഷ്ടപ്പെടുന്നത് എന്ന്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വീട്, ഞാൻ ഈ വീട് ശരിക്കും റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് റിനോവേറ്റ് ചെയ്തത് 3 വർഷം മുമ്പാണ്. 2012 ഞാൻ ഈ വീട് വാങ്ങിച്ചു. അപ്പം അതിന്റെ ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കിച്ചണും സെപ്പറേറ്റഡ് ആയിരുന്നു. പക്ഷെ എനിക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ലിവിങ് സ്പേസ് എപ്പോഴും എനിക്ക് കൂടുതൽ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മുകളിലെ റൂമിലൊക്കെ ആണെങ്കിൽ അധികം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തില്ല. എപ്പോഴും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഡൗൺ സ്റ്റേഴ്സ് ആണ്. അപ്പം ഇവിടെ നല്ല സ്പേഷ്യസ് ആക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ. കുറച്ച് ബഡ്ജറ്റ് ഒക്കെ കുറച്ച് എനിക്ക് അധികമായി. അത് തന്നെയല്ല, നമ്മൾ ഒരു റിനോവേറ്റ് ചെയ്യാനിരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ആദ്യമേ തന്നെ റിനോവേറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറ്റിയിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാതെ ചില പ്ലാനുകൾ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നമ്മൾ കൊണ്ടുവയ്ക്കും. ഓ അതിങ്ങനെ ആയിരിക്കണം, അത് അങ്ങനെ ആയിരിക്കണം. പക്ഷെ കുറെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പകുതി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഇതല്ല ബെറ്റർ, വേറെ ബെറ്റർ എന്ന് വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്യും. ഞാനും അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എനിക്കതിൽ നല്ലൊരു നഷ്ടം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രീ പ്ലാൻഡ് ആയിരിക്കണം ആരെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ റിനോവേറ്റ് ചെയ്യുമ്പോൾ. അതാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചണ്. കിച്ചൺ ടോപ്പൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്യിപ്പിച്ചെടുത്തത്. സോ ഇവിടെ കൊണ്ട് ഈ ഫ്രിഡ്ജിന്റെ ഇവിടെ കൊണ്ട് നമ്മുടെ അവിടെ എൻഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് വേറെ റൂമുകളുണ്ട്, താഴെ തന്നെ ഡൗൺ സ്റ്റേഴ്സിൽ റൂമുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കിച്ചണും ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ്ങും ഒക്കെ നമ്മൾ രണ്ടാമത് കംപ്ലീറ്റ് പണിതതാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് തോന്നുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അതും പ്രത്യേകിച്ചും ലണ്ടനടുത്തൊക്കെ കൈപൊള്ളുന്ന വിലയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടൊക്കെ ഇത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഒരിക്കലും വീട് കിട്ടത്തില്ല. പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ പണിയുക എന്നുള്ളതാണ്. ഡൈനിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ത്രെഡ്മില്ലും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ പയ്യന്മാരുടെ പെർഫ്യൂം കളക്ഷൻ. സോ അവരുടെ ഒരു ജസ്റ്റ് ഒരു ക്യാബിനറ്റ് ആണ് പെർഫ്യൂമിൻ്റെ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ലിവിംഗ് റൂമാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇത്രയും വീതി ഇല്ലായിരുന്നു. നമ്മൾ പുറമോട്ട് കുറേ ഇറക്കി പിടിച്ചോണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും സ്പേസ് ഇവിടെ അകത്ത് കിട്ടിയത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ഈ ഡോറിൻ്റെ ഇവിടെ വരെ നമ്മുടെ ലിവിംഗ് റൂം വരും. പിന്നെ ഒരു ചെറിയ റൂമും, പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നതാണ് നമ്മൾ. നമ്മൾ ഒരു ചെറിയൊരു ഹോം ടൂർ പോലെ നമ്മുടെ ലിവിംഗ് റൂമും ഡൈനിങ്ങും കിച്ചണും ഒക്കെ കാണിച്ചു. ഇനിയുമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പൺ കിച്ചൺ നല്ലതാണോ വേണ്ടാത്തതാണോ എന്ന്. കാരണം വീടൊക്കെ വാങ്ങിക്കാൻ ഒത്തിരിയും പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ സെറ്റിൽ ആകുന്നവരൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഓപ്പൺ സ്പേസിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കാരണം ഓപ്പൺ സ്പേസ് ആണ് നമുക്ക്, ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അവരോടൊന്ന് വന്ന് വർത്തമാനം പറയാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. ഈ കിച്ചണിൽ ഇരുന്ന് തന്നെ, ഞാൻ പറഞ്ഞാൽ ഇത് എൽ ഷേപ്പ് കിച്ചൺ ആണല്ലോ, ഈ കിച്ചണിൽ ഇരുന്ന് തന്നെ നമുക്ക് ഓടിപ്പോയി ഒരു വർത്തമാനം പറയുകയും അപ്പൊ അവരെ വേണേൽ ഡൈനിങ്ങിലോട്ട് വിളിച്ചിട്ട് ചൂടായിട്ട് ഫുഡൊക്കെ നമുക്ക് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇതുപോലെ സ്പേസുകൾ ഇവിടെ ഒരു ഡിവിഷൻ, ഇതിന്റെ ഇടയ്ക്ക് 2-3 ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് കുറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം സ്പേസ്, രണ്ടാമത്തെ കാര്യം എനിക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണേലും എനിക്ക് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കതാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മുതൽ കേരളത്തിൽ നിന്നൊക്കെ വന്നവരുടെ കുക്കിംഗ് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ഇവിടെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഇവിടെയും നല്ല സ്മെല്ലാണ്. പിന്നെ എനിക്ക് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് ഭയങ്കരമായിട്ടുള്ള നല്ല ബെഡ്റൂം വെളിച്ചമാണ്, ഇഷ്ടം പോലെ വെന്റിലേഷൻ ഉണ്ട്. ഞാൻ ഇത് മൊത്തം അങ്ങ് തുറക്കും, ഈ ഡോറൊക്കെയാണെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് തുറക്കും. സമ്മർ ടൈം ആണെങ്കിൽ, വിൻ്റർ ടൈം ആണെങ്കിൽ ഒരു വിൻഡോ ഒക്കെ തുറക്കും.
കാൻഡിലൊക്കെ കത്തിച്ചു വെക്കും. കുറച്ച് കഴിയുമ്പോൾ സ്മെല്ലൊക്കെ അങ്ങ് പൊക്കോളൂന്ന്. പുറത്തുനിന്ന് ആരെങ്കിലും കയറി വന്നാൽ ചോദിക്കും നിങ്ങൾ കുക്കിംഗ് ഒക്കെ ആണോ എന്ന്. നിങ്ങൾക്ക് ഇത് ഓപ്പൺ കിച്ചണും ഓപ്പൺ സ്പേസ് ഇതുപോലത്തെ ഇഷ്ടമാണോ, അതോ നിങ്ങൾക്ക് ലിവിംഗ് ഏരിയയും ഡൈനിങ്ങും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ സെപ്പറേറ്റ് ആണോ ഇഷ്ടം എന്ന് പറയണം. കാരണം ഇതിൽ രണ്ടിലും താമസിച്ച ആളാണ് എനിക്ക് വേറൊരു വീടുണ്ട്. അപ്പൊ അവിടെ ഇത് മൂന്ന് സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തരുന്ന കാര്യമാണ്, കാരണം സ്പേസ് കുറവാണ്. അതേസമയം ഈ രീതിയിൽ നമ്മൾ എടുത്താൽ ഓപ്പൺ ആക്കി ഇട്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ധാരാളം സ്പേസ് കിട്ടുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൂടുതൽ സമയം ഈ ലിവിംഗ് റൂമിലൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കത് നമ്മുടെ മനസ്സിന് തന്നെ അതൊരു സന്തോഷം തരുന്ന കാര്യമാണ്, ഇരിക്കുകയും നടക്കുകയും. ഇവിടെ വേണമെങ്കിൽ ചെറിയതായിട്ട് ഫുട്ബോൾ വരെ പിള്ളേർ ഇതിനകത്ത് തട്ടി കളിക്കാറുണ്ടാവും മാറി ചില സമയത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നീളം ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. നമ്മൾ 3 മീറ്ററും കൂടെ കൗൺസിലിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തോണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഒത്തിരി പൈസ അങ്ങോട്ട് ഇറക്കി. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിനൊത്ത ഒരു രീതിക്ക് ഞാൻ എൻ്റെ വീട് കൊണ്ടുവന്നു, അതാണ് എനിക്ക് പറയാനുള്ളത്.